ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ആറാം സീസണിന് നാളെ തുടക്കമാവുകയാണ് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരുടെ കാത്തിരിപ്പിനൊടുവിൽ നാളെ വൈകിട്ട് ആറു മണിക്ക് വർണ്ണാഭമായ ചടങ്ങുകളോടെയാണ് ഐ എസ് എല്ലിന്റെ ഓപ്പണിംഗ് സെറിമണി നടക്കുക അതിനുശേഷം മലയാളികളുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സും എ ടി കെയും തമ്മിലുള്ള ഉദ്ഘാടന പോരാട്ടവും നടക്കും ഏതായാലും മലയാളികളുടെ സ്വന്തം യുവതാരം ദുൽഖർ സൽമാനാണ് ഇത്തവണ ഐ എസ് എല്ലിന്റെ ഉദ്ഘാടന ചടങ്ങുകളുടെ അവതാരകൻ ബോളിവുഡ് സൂപ്പർ താരങ്ങളായ ടൈഗർ ഷ്രോഫും ദിശ പട്ടാണിയും സൂപ്പർ പെർഫോമൻസുകളുമായി ചടങ്ങിനെ പ്രകമ്പനം കൊള്ളിക്കുകയും ചെയ്യും പ്രശസ്ത ഇന്ത്യൻ ഡാൻസ് ഗ്രൂപ്പായ കിങ്സിന്റെ പ്രകടനങ്ങളും ഉദ്ഘാടന ചടങ്ങുകളോടനുബന്ധിച്ച് നടക്കുന്നതാണ് കഴിഞ്ഞ തവണ ഐ എസ് എൽ ഉദ്ഘാടനത്തിനെത്തിയത് സാക്ഷാൽ മമ്മുകയായിരുന്നു എന്നാൽ മമ്മുക അതിഥിയായി എത്തിയ ഉദ്ഘാടനത്തിന്റെ പുതിയ സീസണിന്റെ അവതാരക റോൾ തന്നെ ഏറ്റെടുക്കാൻ സാധിച്ചിരിക്കുകയാണ് മലയാളികളുടെ സ്വന്തം കുഞ്ഞിക്കയ്ക്ക് ദക്ഷിണേന്ത്യയിൽ മാത്രം ഒതുങ്ങാതെ തന്റെ പുതിയ ഹിന്ദി സിനിമയോടെ ഉത്തരേന്ത്യയിലും ഉണ്ടാക്കുന്ന കോളിളക്കങ്ങളായിരിക്കാം ഈ അവതാരകന്റെ ചുമതല ദുൽഖറിലേക്ക് എത്തിച്ചത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള മൾട്ടി ലാംഗ്വേജ് യൂത്ത് ഐക്കണായിട്ടാണ് ദുൽഖർ സൽമാൻ കണക്ക് ഏതായാലും നാളെ വൈകിട്ട് ആറു മണിക്ക് തന്നെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുന്നതാണ് ഐ എസ് എല്ലിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ കളി കാണാൻ ഇത്തവണ ആരാധകരുടെ കുത്തൊഴുക്കുണ്ടാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലെ ടിക്കറ്റുകളിൽ മിക്കവയും നേരത്തെ തന്നെ വിറ്റുതീർന്നിട്ടുമുണ്ട് ഏതായാലും ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എ ടി കെ നേരിടുമ്പോൾ കൊൽക്കത്തയിലെ രണ്ടു മലയാളി താരങ്ങളുടെ അഭാവമാണ് ശ്രദ്ധേയമാവുക സ്ട്രൈക്കർ ജോബി ജസ്റ്റിനും പ്രതിരോധ താരം അനസ് എടത്തൊടുകയും ബ്ലാസ്റ്റേഴ്സിനെതിരായ ആദ്യ മത്സരത്തിൽ കളിക്കില്ല ഹീറോ സൂപ്പർ കപ്പിൽ ചുവപ്പുകാട് കണ്ടതാണ് അനസിന് തിരിച്ചടിയാകുന്നത് അതേസമയം ഐ ലീഗിനിടെയുണ്ടായ സംഘർഷത്തെ തുടർന്ന് ജോബി ജസ്റ്റിന് ആറു മത്സരങ്ങളിൽ നിന്ന് വിലക്ക് ലഭിച്ചിട്ടുണ്ട്